സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു SHG. ഇന്ന് നമ്മുടെ ഇവിടെയുള്ള എസ്ഡിയുടെ അഡ്വഞ്ചർ ആണ്. എസ്ഡി ഒരു മൂന്ന് വണ്ടി ഒരുമിച്ച് ഇറക്കിയായിരുന്നു അതിൻ്റെ റീലോഞ്ചിന് വേണ്ടി. എസ്ഡി റോഡ്സ്റ്റർ, സ്കാംബ്ലർ, അഡ്വഞ്ചർ. സോ അതിൻ്റെ അഡ്വഞ്ചർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ജസ്റ്റ് ഷോറൂമിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ ക്ലാസിക് മോട്ടേഴ്സ്, അതായത് എടപ്പള്ളിയിലുള്ള ക്ലാസിക് മോട്ടേഴ്സ് എന്നാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തത്. വണ്ടി എടുത്തു ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത്, ഏകദേശം കളമശ്ശേരി വരെ ഒന്ന് റൈഡ് ചെയ്തു. സോ നമുക്കിത് ഇനി എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി വെച്ച് ഒരു വാക്ക് റൗണ്ട് എടുത്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള റൈഡിങ് റിവ്യൂ പറയാം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ ഈ വണ്ടിയുടെ ഒരു പവറും ഒരു ഹാൻഡിലിങ്ങൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവ് അല്ല, എൻ്റെ കുഴപ്പമാണ്, ഒരു പൊട്ടിക്ക് കൂടെ സീറ്റ് ഹൈറ്റ് ആകായിരുന്നു എന്ന് തോന്നി. ബിക്കോസ് എൻ്റെ ഒരു ഹൈറ്റ്, അതായത് 175 റേഞ്ചിലുള്ളവർക്ക് പൊട്ടിക്കൊരു സീറ്റ് ഹൈറ്റ് വേണമെന്ന് തോന്നി. ബട്ട് അതുമാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, അത് ജസ്റ്റ് നമുക്കൊരു ഒരു സീറ്റ് കുഷ്യൻ മേടിച്ചിടുന്ന ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഇത് വേറൊരു രീതിയിലൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്, അതായത് ഷോർട്ടർ റൈഡേഴ്സിന് ഓൺ ദ ഗോ തന്നെ ചാടി കയറി പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റും. ബിക്കോസ് നമ്മൾ GS കഴിഞ്ഞ ദിവസം GS 310 ഓടിച്ച സമയത്ത് അതിലിത്തിരി ഓവർ ഹൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തന്നെ കറക്റ്റ് ഹൈറ്റാണ്, അപ്പോൾ ഷോർട്ടർ റൈഡേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സോ അതേ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ ഹൈറ്റുകാർക്കും ഓടിക്കാമെന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമുക്കിവിടെ അടുത്ത് ഡെക്കാത്തലോൺ ഉണ്ട്, അവിടെ നിന്ന് വണ്ടി വെച്ചിട്ട് ഒരു വാക്ക് റൗണ്ട് എടുക്കാമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം. സോ ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ SD അഡ്വഞ്ചർ ആണ്. എന്തുകൊണ്ടെന്നാണ് എനിക്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ എനിക്ക് ഇത്തിരി ക്ലോസ് ടു ഹാർട്ട് ആണ്. ഇത്തിരി ഓഫ് റോഡിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഓഫ് റോഡിംഗ് ഒരു അഡ്വഞ്ചർ ബൈക്ക് ഷൂ എടുക്കണം എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻസെർച്ചിൽ നടക്കുന്നതാണ് ഞാനിപ്പോൾ നിലവിൽ. സോ ഈ വണ്ടി നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയടിക്ക് ഒരു ട്രെയിൻഡ് അല്ലാത്ത വയസ്സിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു ഹിമാലയൻ മോഡിഫൈ ചെയ്ത പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഹിമാലയൻ. ഹിമാലയനേക്കാളും ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, ഇപ്പം നിലവിലുള്ള ഹിമാലയനേക്കാളും ഒത്തിരി നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്രയും കൂടെ ഒരു നല്ല വണ്ടി എന്നൊരു എക്സെപ്റ്റ് CC ഒഴിവാക്കുവാണെങ്കിൽ അതൊരു 410 CC ആണ്. ഇതൊരു 334 CC ബൈക്കാണ്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ഒരു ബോത്ത് സെനാരിയോ വെച്ച് നോക്കുമ്പോൾ ഒരു ഹാർഡ് കോർ ഓഫ് റോഡർ അല്ല, ഒരു നല്ലൊരു ഓഫ് റോഡറും ഒരു നല്ലൊരു റോഡ് ബൈക്കും ഒരു നല്ലൊരു ടൂറർ എന്നുള്ള രീതിയിൽ SD തന്നെ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓടിച്ചൊരു ഫീല് വെച്ചിട്ട് എനിക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും കൂടെ റൈഡിങ് കംഫോർട്ട് ഉണ്ട് ഈവൻ എല്ലാ ഹൈറ്റുകാർക്കും. ബേസിക്കലി അതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എല്ലാ ഹൈറ്റുകാർക്കും. ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഷോർട്ടർ റൈഡേഴ്സിന് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും ഇത് വണ്ടി ഒത്തിരി ഹൈറ്റ് കൂടുതലല്ലേ നമുക്ക് പറ്റൂല എന്നുള്ളത്. ബട്ട് ഇതിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവാണ്. സോ അതിന്റെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം. സോ നമ്മൾ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും സോ നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ വൈസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ ആക്സസറീസ് ഇൻബിൽഡ് ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വയ്ക്കാവുന്നേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഈ വണ്ടിയുടെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഫ്രം ഫാക്ടറി നമുക്ക് ക്രാഷ് ഗാർഡ്സും നമ്മുടെ നക്കിൾ ഗാർഡ്സും പിന്നെ നമ്മുടെ ടോപ്പ് ബോക്സ്, സൈഡ് പാനീസ് എല്ലാം വയ്ക്കാനുള്ള എല്ലാ സംഭവവും അവിടെ നിന്ന് തന്നെ ചെയ്തു തരും. നമ്മൾ വണ്ടി എടുത്തിട്ട് വേറെ എടുത്തുകൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ളൊരു വൈസറുണ്ട്, നല്ലൊരു ഹോൾഡിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ലൊരു സ്ട്രക്ചറലി കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വൈസറാണ്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഹെഡ്ലൈറ്റ്, SD ഒരു സിഗ്നേച്ചർ ഹെഡ്ലൈറ്റും അതിൻ്റെ അകത്ത് കൂടെ തന്നെ SD ഒരു ലോഗോ ഇവിടെ എംബോസ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു ഫുള്ളി LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. സോ ഹെഡ് ലാമ്പ്സിലേക്കൊക്കെ വരാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ കാണിച്ചു കഴിഞ്ഞിട്ട്. സോ അതിൻ്റെ താഴെ ഒരു ബീക്ക് വരുന്നുണ്ട്, അതിൻ്റെ താഴെ നമ്മുടെ മൾഗാർഡും. സോ ഫ്രണ്ടിൽ 21 inches 90x90 ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഫ്രണ്ടിൽ ഒരു 320mm ഒരു സാധാ ഡിസ്പ്ലേക്ക് ആണുള്ളത്. നമുക്ക് ഫ്രണ്ടും ബാക്ക് ABS ഉള്ള മോഡലാണ്. പിന്നെ അതേസമയം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചാലും നല്ലൊരു വെൽ ഫിനിഷ്ഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സാധാ ഒരു എന്താ പറയുക, ഒരു നോർമൽ ഒരു 300 CC അഡ്വഞ്ചർ ബൈക്കാണെന്നൊന്നും പറയില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഓൾറെഡി ഫുള്ളായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് ഷോറൂമിൽ നിന്ന് തന്നെ വന്നാണ്. സോ ഈ ഒരു കണക്ഷൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എനിവേ അതിനെക്കുറിച്ച് പറയാം.
സൈഡിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സ്ലൈഡേഴ്സും കൂടെ വയ്ക്കാം, കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. പിന്നെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു സിമിലർ എല്ലാവരും അഡ്വഞ്ചർ ബൈക്സിനെയൊക്കെ പോലെ തന്നെയാണ്. വലിയ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും വരുത്തുന്നില്ല. നിങ്ങളിപ്പോൾ ടോപ്പ് ബോക്സ് അങ്ങനെയുള്ള പാനീസ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ചില ഒരു ഡിഫറൻസ് തോന്നുന്നു വയ്ക്കും. അല്ലെങ്കിൽ ഒരു സാധാ അഡ്വഞ്ചർ, ഒരു റെട്രോ ക്ലാസിക് കൈൻഡ് ഓഫ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾ ഫ്രണ്ട് ഈ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭീമാകാരമായ ഒരു എഞ്ചിൻ കാണാം. ആക്ച്വലി എനിക്ക് ഈ എഞ്ചിനുകളിൽ എനിക്ക് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുപോലെ തന്നെ നമുക്കൊരു 334 CC BS6 എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഏകദേശം 30.2 PS ഓഫ് പവറും 29 Nm ഓഫ് ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസീവ് റേഡിയേറ്റർ കാണാം. അത് ആ ഒരു ലുക്ക് ശരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഓഫ് റോഡ് സ്പെക്കിലുള്ള ഒരു ബ്രേക്ക് ലിവേഴ്സും ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഫുഡ് റെസ്റ്റും ഒക്കെയാണ് വരുന്നത്. ഫുഡ് റെസ്റ്റൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ്, ആവശ്യത്തിനുള്ള ഹൈറ്റിലാണ്. ഹയർ അപ്പോ ലോവർ ഡൗൺ ആയിട്ടൊന്നും അല്ല, കറക്റ്റ് ഒരു ഹൈറ്റിലുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എസ്ഡിയുടെ ഇവിടെ ഒരു ലോഗോ കാണാം. ഈ ഒരു ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളറ് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. പിന്നെ ഇവരൊരു ടാങ്ക് പ്രൊട്ടക്ടറും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്വഞ്ചർ എന്നൊരു എഴുതിയേക്കുന്ന ഒരു ചെറിയൊരു സ്റ്റിക്കർ വർക്സും കാണാം. ഇതൊരു അഡ്വഞ്ചർ 300 CC ബൈക്കാണ്, 300-400 CC നിൽക്കുന്നതാണ്. സോ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ എക്സ്പൾസിനെ ഇൻക്ലൂഡ് ചെയ്യാം ശരിക്കും. പക്ഷേ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഹിമാലയനും GS 300 പിന്നെ KTM അഡ്വഞ്ചർ 250 ഒക്കെയാണ്. പിന്നെ എക്സോസ്റ്റ് സാധാ ഒരു ഡിസൈനാണ്. വലിയ നമുക്ക് പറയാനായിട്ട് അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു നല്ല സ്വീറ്റ് സൗണ്ടിങ് വരുന്നതാണ്. സോ പിന്നെ നമ്മൾ പുറകോട്ട് വരുമ്പോഴത്തേക്കും സോ നമുക്കിവിടെ ഒരു കാരിയറിൻ്റെ ഒരു ഭാഗമൊക്കെ കാണാം. സോ നമ്മൾ ഇവിടെ പുറകോട്ട് വരുമ്പോഴത്തേക്കും സോ ഇതാണ് കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് ആണ് ഫുള്ളും വന്നേക്കുന്നത്. ആ ഒരു LED ലാമ്പ്സ് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റും, ബ്രേക്ക് ലൈറ്റ് എനിക്ക് തോന്നുന്നു 7 LEDs ആണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും, അത് ഇത്തിരി കൂടെ ഹയറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ചില നമ്മൾ ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ ബാക്കിൽ ഈ എന്താ പറയുക മഡ് ഗാർഡ് കട്ട് ചെയ്യുന്നൊരു സാധാരണ ശീലമുണ്ട്, ശരിക്കും ടയർ പൊക്കത്തേക്ക് അടിക്കുമ്പോൾ. പക്ഷെ അങ്ങനെയുള്ള ആവശ്യമൊന്നും വരുന്നില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് പറയുകയാണെങ്കിൽ ബാക്കിൽ ഒരു 240mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ 130x80 17 inch ആണ് വന്നിരിക്കുന്നത്. സോ ഒരു എസിമെട്രിക് സ്റ്റൈലിലാണ് എൻ്റെ ഒരു ടയർ സൈസിങ് ഉണ്ട്. സാധാരണ നമ്മൾ അഡ്വഞ്ചർ ബൈക്കുകളിൽ കണ്ടുവരുന്ന പോലെ തന്നെ ഫ്രണ്ടിലൊരു ഹയർ സൈസ് ടയേഴ്സും ബാക്കിലൊരു സ്മോൾ ടയർ സൈസ് ടയേഴ്സുമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതായത് 130x80 17 inch ആണ് ബാക്കിൽ ഇട്ടേക്കുന്നത്. ബോത്ത് ടയേഴ്സ് സിയേറ്റിൻ്റെ ആണ്. സിയേറ്റിൻ്റെ അത്യാവശ്യം ഒരു ഓഫ് റോഡ് സ്പെക് ടയറാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. കറക്റ്റ് നെയിം എനിക്കറിയില്ല ഏത് ടയറാണ്. സോ പിന്നെ നമുക്കൊരു ടോപ്പ് ബോക്സ് വയ്ക്കാനുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ആ ഒരു ടോപ്പ് ബോക്സിൻ്റെ പ്ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ബോക്സ് എടുത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഓവറോൾ നമുക്കൊരു വണ്ടിയുടെ ഒരു ഡിസൈനും ഈ ബ്ലാക്കിലൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രീമിയം വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഈ സൈഡ്. ഈ ഒരു SDയുടെ ഡിസൈനും ആ SD എന്നുള്ള ബ്രാൻഡിൻ്റെ വാല്യൂ ശരിക്കും ഇവർ കളയാതെ തന്നെയാണ് ഈ വണ്ടി ഇറക്കി വയ്ക്കുന്നത്. അത് ഓബിയസ്ലി ഹാറ്റ്സ് ഓഫ് ചെയ്യണം. പിന്നെ നമുക്കൊരു സാധാ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് തന്നെ കൊണ്ടു നടക്കണം. ഓഫ് റോഡ് ആയതുകൊണ്ട് ഓഫ് റോഡ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ചെയിൻ മെയിൻ്റനൻസ് നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് നോക്കാം. സോ ഇവിടുത്തെ ഒരു പ്രൊട്ടക്ഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നക്കിൾ ഗാർഡ്സ് ഒക്കെ വെച്ചിട്ടൊരു സാധനം നമ്മുടെ ഷോറൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം അവിടെ ചെല്ലുമ്പോഴത്തേക്കും. സോ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ. നമുക്കിനി വണ്ടിയുടെ ഡാഷ്ബോർഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം. നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറും ഒരു ഇത്തിരി താഴത്തോട്ടായിട്ടൊരു ടാങ്കുമാണ് കാണുന്നത്. അതിൻ്റെ കൂടെ ഈ ഗ്രാബ് റെയിൽ സംഭവങ്ങളൊക്കെ, ഈ ഗ്രാബ് റെയിൽ ശരിക്കും വണ്ടിയുടെ ലുക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റി വരുത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു ഗേർത്തി ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് SDയുടെ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ രണ്ട് ഗ്രിപ്പിൽ ഒരു SDയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടുത്തെ ഈ ഒരു പശ പോലത്തെ സംഭവം നോക്കണ്ട, അതിൻ്റെ അകത്ത് നേരത്തെ ഒട്ടിച്ചിരുന്ന സ്ക്രീൻ പ്രൊട്ടക്ടർ വലിച്ചു കയറി കളഞ്ഞതിനാണ്. ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിരുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വണ്ടികളൊക്കെ കിട്ടും. സോ പിന്നെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. പിന്നെ നമ്മൾ കയറി ഇരിക്കുമ്പോൾ അതാണ് വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറും ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ക്ലസ്റ്ററുമാണ് കാരണം. ഓബ്വിയസ്ലി ഈ വണ്ടിയുടെ ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ക്ലസ്റ്ററിന്റെ പൊസിഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഇൻസ്റ്റാൾമെന്റ് ക്ലസ്റ്റർ വച്ചിരിക്കുന്നത്. സോ അതാണ് എനിക്ക് മെയിനായിട്ട് ഈ വണ്ടിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ പറ്റുന്നത്.
കാരണം എല്ലാ അഡ്വഞ്ചർ ബൈക്കിലും ഇത്തിരി പൊക്കി ഇങ്ങനെ വയ്ക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു പ്രീമിയം ഫീലും കിട്ടും, നല്ലൊരു വണ്ടിയാണ്. പിന്നെ നമുക്ക് സ്വിച്ച് ഗിയേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു കിൽ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹസാർഡ് സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് ഇഗ്നിഷൻ ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിമും ബ്രൈറ്റും പാസിന്റെ ഒരു സ്വിച്ച് ഉണ്ട്. അതുപോലെ നമുക്ക് മെനു ടോഗിൾ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, മെനു അതിന്റെ അകത്ത് ടോഗിൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോൺ സ്വിച്ച് ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി ആണ്, പക്ഷെ നല്ലൊരു പ്രീമിയം ഫീല് വരുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വണ്ടി ഭയങ്കര നീറ്റാണ്. പിന്നെ നമുക്കൊരു USB ടൈപ്പ് സിയും ഒരു സാധാ USB പോർട്ടും ചാർജിങ്ങിന് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഫോൺ ഇവനൊരു മൊബൈൽ ഹോൾഡർ വെച്ചാലും വേറൊരു വയറിങ്ങിലേക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓബ്വിയസ്ലി വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ, സോ ജസ്റ്റ് ഒന്ന് എല്ലാം ബൂട്ടപ്പ് ചെയ്ത് വരിക. സോ നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റുന്ന ആദ്യം തന്നെ ഒരു വലിയൊരു റവ് മീറ്റർ ഉണ്ട്, 12,000 വരെ കാണിക്കുന്ന ഒരു റവ് മീറ്റർ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു സ്പീഡോ മീറ്റർ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെ നമുക്കൊരു ഓഡോ മീറ്റർ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈം ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് കിടക്കുന്നതെന്ന് പറയുന്നത് റോഡിലാണ് ഇപ്പൊ കിടക്കുന്നത്, ഐ മീൻ റോഡ് മോഡാണ് കിടക്കുന്നത്. പിന്നെ നമുക്കൊരു ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റിയുടെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാണിക്കുന്നുണ്ട്, SHG ലോഗോ ഉണ്ട്. പിന്നെ പൊക്കത്ത് നോക്കുകയാണെങ്കിൽ ഒരു എഞ്ചിൻ കോഷൻ ലാമ്പ്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ഒരു ഇത്, ഹെഡ്ലൈറ്റ് ഡിമിന്റെയും ബ്രൈറ്റിന്റെയും, പിന്നെ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ, പിന്നെ ABS ഓൺ ആണെന്നുള്ളതിൻ്റെ, പിന്നെ നമ്മുടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഫ്യൂവലിന്റെ ഇൻഡിക്കേറ്റർ. സോ ഇത്രയാണ് ഇതിന്റെ അകത്ത് വരുന്നൊരു ഇത്. പിന്നെ നമുക്ക് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ മെനു ഞെക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് A വന്നു, പിന്നെ ട്രിപ്പ് B ഉണ്ട്, പിന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ ആണെന്ന് തോന്നുന്നു, 21 ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്, ഐ മീൻ മൈലേജ്. സോ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി ഇത് നമ്മൾ മറ്റേ ബ്ലൂടൂത്ത് കൂടെ കണക്ട് ചെയ്തിട്ടാണ് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇതിന്റെ ടിൽറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ. സോ ബേസിക്കലി ഒരു അഡ്വഞ്ചർ ബൈക്കിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അവരും ശരിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു വൈഡർ മിറേഴ്സ് ആണ്, നമുക്ക് ബാക്കിലുള്ള എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ ഇത്രയൊക്കെയുള്ള നമുക്കൊരു വണ്ടിയുടെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. സോ നമുക്കിനി ഓടിച്ചിട്ട് നോക്കാം. സോ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ ഏകദേശം 188 kilograms ഉണ്ട് എൻ്റെ വെയിറ്റ്. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ലൈറ്റായിട്ടാണ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും നന്നായിട്ടാണ് ഇതിലേക്കുന്നത്. നമുക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ എനിക്ക് പ്ലാന്റഡ് ഫുഡാണ്. സോ നമുക്ക് ഏകദേശം ഒരു 815-820 റേഞ്ചിലാണ് എൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യാം. സോ നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. സോ കിരിച്ചിട്ട് ഇട്ടു സംഭവം. അതിനു മുമ്പ് നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടു നോക്കാം. ശരിയായ ഒരു ഗത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു മോജോടെ. നമുക്ക് BS6 എഞ്ചിൻ ആണെങ്കിലും. സോ നമ്മൾ അധികം അങ്ങനെ ഒരു ടോപ്പ് സ്പീഡ് ഉണ്ടൊന്നും കാണൂല. ബേസിക്കലി എൻ്റെ ഒരു ഫസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസ് എല്ലാം കൂടെ ആയിട്ട് ഞാനൊരു ഇതിപ്പോൾ ഒരു പറയാം. അത്യാവശ്യം ഈ ഒരു 300 cc ഒരു 30-something ഹോഴ്സ് പവറിൽ നമ്മൾ മറ്റു വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു പുഷിങ് ഒരു നല്ലൊരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓൺ ദ ഗോ തന്നെ. നമുക്ക് ത്രോട്ടിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. സോ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ഇത് കാണിച്ചു തരാം. പക്ഷേ ഒരു കംപ്ലീറ്റ് ടോപ്പ് സ്പീഡോ ഒരു വട്ട് പിടിച്ച റൈഡിങ് ആയിട്ടൊന്നും ഇതിനെ കൂട്ടരുത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ അകത്ത്. സോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പാണ്, വണ്ടികളൊന്നുമില്ല. വണ്ടി പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിധപ്പെട്ട എന്താ പറയുക ഒരു ഫീലുകളും ഇല്ല, അതായത് വണ്ടിയുടെ ബുദ്ധിമുട്ട് ഫീലുകളൊന്നുമില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും നല്ലൊരു ബൈറ്റ് ഉണ്ട്. എനിക്ക് വണ്ടി ഓടിച്ചിട്ട് നല്ലൊരു ബൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്.
സോ ഈവൻ നമ്മൾ ട്രാഫിക് സ്റ്റോപ്പിലൊക്കെ വന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല, അത് നമ്മൾ ഫാൾസ് ന്യൂട്രൽസ് ഒന്നും വീഴുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രൽ കണ്ടുപിടിക്കാനാണെങ്കിൽ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലച്ച് ഫീൽ ഭയങ്കര ലൈറ്റാണ്. അതേപോലെ തന്നെ ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല വെൽ ഡൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ഒരു ആ ഒരു സ്റ്റക്കി ഫീലിംഗ് ഒന്നുമില്ല ചില വണ്ടികൾ ഓടിക്കുന്ന പോലെ. പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് വണ്ടി ഷോറൂമിൽ എടുക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആണ്. അതായത് നമ്മുടെ ഹസാർ ലൈറ്റ്സ്, നമുക്ക് ക്രാഷ് ഗാർഡ്സ്, എല്ലാ സാധനവും അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം. പിന്നെ ടോപ്പ് ബോസും പാനേഴ്സും ഒക്കെ വെച്ചിട്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മുടെ ആർ ഡി മാർക്ക് എന്താ പറയാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നല്ലൊരു ഫീലാണ് വണ്ടിയുടെ. സോ ഞാൻ ആദ്യം ഇരുന്നപ്പോൾ എനിക്കൊരു ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞെങ്കിലും ഒരു പ്രൊബബ്ലി ഞാനിപ്പോൾ ഒരു 5 to 8 kilometers ഓടിച്ചു തുടങ്ങും. അപ്പോഴത്തേക്കും ഞാനൊന്ന് സെറ്റായി, വണ്ടിയായിട്ടൊന്നും ഞാനൊന്ന് മിംഗിൾ ചെയ്യാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ വണ്ടി ആ ഒരു സീറ്റ് ഹൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് വലിയ എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ വണ്ടിയുടെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബംസ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് തിരിച്ച് നമുക്ക് ഷോറൂമിലേക്ക് പോകാം. ശരിക്കും ഇത് ഒരു ഫുള്ളി റൈഡിങ് റിവ്യൂ ആയിട്ടൊന്നും കൂട്ടരുത്, ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട്. പിന്നെ നമ്മൾ വേറൊരു വണ്ടി നോക്കുന്നുണ്ടായിരുന്നു സിമിലർ ആയിട്ടൊരെണ്ണം എടുക്കാൻ. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വണ്ടി റിവ്യൂവിനായിട്ട് എടുത്തത്. സോ നല്ല വൈഡായിട്ടൊക്കെ എടുക്കുമ്പോഴത്തേ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ സാധാരണ വണ്ടികളെ പോലെ തന്നെ നമ്മൾ ചരിക്കുമ്പോൾ ചെറുതായിട്ടൊരു മിസ്മാച്ച് കാണിക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് വണ്ടി എനിക്കിതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര നേരം ഓടിച്ചത് ആദ്യം എനിക്ക് ഓടിച്ചപ്പോൾ എനിക്ക് ആ സീറ്റ് ഹൈറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജായിട്ട് തോന്നി. ബട്ട് ഇത്ര നേരം ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം വേറെ എന്നല്ല, അതും എനിക്കൊരു ഡിസഡ്വാൻറ്റേജായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഇതിനും കൂടെ കംഫോർട്ടായി തുടങ്ങി വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ അധികം എന്താ പറയുക, അധികം അപ്രൈറ്റ് ആയിട്ടാണ് ശരിക്കും ഇരിക്കുന്നത്, ഒട്ടും ലീനും അല്ല, ഒട്ടും ബാക്ക്വേർഡ് ആയിട്ട് ഇരിക്കുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഇരുന്നാലും നല്ലൊരു ലോങ് റൈഡിന് നല്ലൊരു കംഫർട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. സോ അതുപോലെ തന്നെ അത്യാവശ്യം ഐ ഗ്രാബർ ആണിത്, വണ്ടി ക്രൗഡ് ഗ്രാബ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലുക്കിലാണ് വന്നേക്കുന്നത്. സോ ആദ്യമേ ഞാൻ എനിക്കിൻ്റെ അകത്ത് ടാൻസ് പറയേണ്ടത് ക്ലാസിക് മോട്ടോഴ്സിനാണ്. നമ്മൾ അത്ര വലിയൊരു യൂട്യൂബ് ചാനലൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊരു 300 something ഫോളോവേഴ്സ് ഉള്ള ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. സോ നമ്മളെപ്പോലുള്ളവർക്കും നമ്മൾ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും വാച്ച് ചെയ്യാനും അവരെനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തത് റിയലി ടാങ്ക്സ്. ചില ഷോറൂമുകളിലൊക്കെ എനിക്ക് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ മാനേജർമാരോട് സംസാരിക്കണം, അവരോട് സംസാരിക്കുന്നു, അവരോട് സംസാരിക്കും, ജസ്റ്റ് ഒരു ക്ലാഷ് ആയിരുന്നു, ജസ്റ്റ് ഒരു വണ്ടിയുടെ വാക്ക് അറൗണ്ട് ഷൂട്ട് ചെയ്യാൻ തന്നെ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പെരുമാറ്റമാണ് ഇവരെ വന്നിരിക്കുന്നത്. സോ ഞാൻ ഷോറൂമിലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏകദേശം വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഒരു 280 to 290 റേഞ്ചിലൊക്കെയാണ് ചില ഈ നല്ലൊരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്ക് വണ്ടി അത്യാവശ്യം ഒരു എന്താ പറയുക, നല്ലൊരു വാല്യൂ ഫോർ മണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും നമ്മളൊരു അഡ്വഞ്ചറിൽ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഡംപ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു മൈലേജ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനി ക്ലെയിം ചെയ്യുന്ന ഏകദേശം 32 ആണ് ഹൈവേയിൽ, അതേപോലെ തന്നെ സിറ്റി റൈഡിൽ ഏകദേശം 29 something ആണ്. ബട്ട് കുറച്ച് ഓണേഴ്സിനോട് ചോദിച്ചതിന് വെച്ചിട്ട് ഏകദേശം ഒരു 27 to 30 ഇടയ്ക്കായിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് 330 cc വണ്ടികൾക്ക് അത്യാവശ്യം ഈ ഒരു 30 തന്നെ കൂട്ട്, 30 മൈലേജ് കിട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യം ലോങ് പോകാനും ആണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ ഈവൻ ജെറി ക്യാൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടിയിൽ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കംപ്ലീറ്റ്ലി ശരിക്കും യെസ്ഡിയുടെ ഒരു തീം എനിക്ക് തോന്നുന്നത് വണ്ടി നമ്മൾ എടുത്തിട്ട് വെളിയിലൊന്നും വർക്ക് ചെയ്യാതെ അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും.
വണ്ടി നമുക്ക് എന്താ പറയുക, നമുക്ക് ഓൺ ദ ഗോ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ഒരു ലോങ് ട്രിപ്പ് അടിക്കണം അടിച്ചു പോകാം. പക്ഷേ അതിന് മുമ്പ് ആ ഒരു സർവീസ് ഇൻ്റർവെല്ലൊന്നും മര്യാദയ്ക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ, ഒരു 1000 kilometers. സോ ശരിക്കും അത്രയൊക്കെ ഉള്ള വീഡിയോ. സോ നമുക്ക് സിറ്റിയെ ഫിൽട്ടർ ചെയ്ത് പോകാൻ എനിക്ക് വണ്ടി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അത്ര വലിയൊരു നോസ് ഡൈവ് ഇല്ല. സാധാരണ ഈ ഒരു അഡ്വഞ്ചർ ബൈക്സിന് ഇത്തിരി നോസ് ഡൈവ് ഉള്ളതാണ്, പക്ഷെ അതിന് അത്ര നോസ് ഡൈവ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അൺകംഫർട്ടബിൾസ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ഓഫ് റോഡിൽ ഇത് ഇറക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഒരു റിവ്യൂ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ ഓഫ് റോഡിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ബിഹേവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക്കലി എനിക്ക് നമ്മുടെ ഒരു ഈ ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചിട്ട് എനിക്കിത് ഹീറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കുത്തിക്കയറ്റിക്കൊണ്ട് പോകാമെന്നൊരു ഫീല്, ഒരു കോൺഫിഡൻസ് എനിക്ക് വരുന്നുണ്ട്. പിന്നെ അത്ര ടൈറ്റ് സ്പോട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഈ ഹാൻഡിൽ ബാർസ് ഇത്തിരി വൈഡാണ്. സോ അത്രയൊക്കെ ഉള്ളു ബേസിക്കലി ഈ വണ്ടിയുടെ ഒരു റിവ്യൂവിനെ കുറിച്ചൊക്കെ പറയാം. സോ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.